ഹലോ, വവാസ്കുസിലെ കേവർക്കും സ്വാഗതം. അച്ചക്കപ്പുഴുക്ക് ഇതേപോലെ ഒന്ന് നോക്കി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതേ വരിക്കച്ചക്കയാ ഞാൻ മടലിൽ നിന്ന് അതെല്ലാം ഇളക്കി വെച്ചിരിക്കുക. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. നല്ലൊരു കറി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കുരുവെല്ലാം മാറ്റി എത്രയും ചെറുതായിട്ട് അരിയാമോ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചക്കയൊക്കെ എല്ലായിടും പിടിച്ചു വരുന്നതേ ഉള്ളൂ, വിളഞ്ഞു തുടങ്ങിയില്ല. ഇത് നമ്മൾ ബഡ്ഡി ചെയ്ത് വാങ്ങിച്ചു വെച്ച ഒരു വരിക്കപ്പിലാവിൻ്റെ ചക്കയായിരുന്നേ. അതങ്ങ് ഒരു നല്ലതായിട്ടൊന്ന് അതെ നല്ല ഉപയോഗിക്കാൻ പരുവമായിട്ട് നല്ല യെല്ലോ കളറായി. നമുക്ക് അത് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം. കല്ലിലൊന്ന് അരച്ചെടുക്കാം. ജീരകം ഇട്ട് കൊടുക്കുക, മഞ്ഞളിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ ആദ്യം ഒന്ന് അരക്ക. പച്ചക്കുരുമുളക് അതിട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് ഇതെല്ലാം അരക്ക്. തേങ്ങ ഇട്ട് കൊടുക്കുക. ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചാൽ മതി. തോനയും അരയണ്ട. അരപ്പ് റെഡി. വെളിച്ചെണ്ണ ചൂടായി. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉഴുന്ന് പരിപ്പൂടി ഇട്ട് കൊടുക്കുക. അത് നോക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ചുമന്നുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലൊക്കെ തോനയിരുന്നേ. ചക്കയൊക്കെ കിട്ടുമ്പോൾ അത് കൈ കറയാവെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അത് ഇളക്കി എടുത്ത് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ കഴിക്കണം. ഇത് മൂത്തു. ഞാനതോട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുത്താൽ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അരമുറി തേങ്ങയുടെ ഒന്നാം പാല അത് എടുത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ചക്ക മസാലയായിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. മറ്റേ നമ്മൾ ചക്ക വേവിച്ചെടുത്തിട്ട് അരപ്പ് ചേർക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ കടുകൊക്കെ വറുത്തു, മസാല അതിൽ അരപ്പുമെല്ലാം ചേർത്തു, തേങ്ങാപ്പാല് ചേർത്തു, എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിക്കാൻ പോവുക. പാൽച്ചക്ക ഞാൻ അരപ്പിരുന്ന പാത്രം കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉണക്കൊക്കെ ആയതുകൊണ്ട് ചക്കയ്ക്ക് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇത് വരിക്കച്ചക്ക ആയതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടുതൽ ഒഴിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെ വൃത്തിയായിട്ട് ഇളക്കി. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെള്ളം നോക്കിക്കോണം. വേവട്ടെ. ചക്ക തുറക്കാം. നല്ല വൃത്തിയായിട്ട് വെന്തു. ഇനി നമുക്കത് വൃത്തിയായിട്ടൊന്ന് ഉടച്ചാം. ഇതാ നല്ല ബോള് പോലെ അത് പുരട്ടി എടുക്കും. ചക്കയൊക്കെ കഴിക്കാൻ ചിലർക്ക് പേടിയാണ്, കാരണം ഗ്യാസ് വരുമെന്ന്. അതിന് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ചക്കയ്ക്ക് ചുക്കെന്നാണ് പറയുന്നത്, പക്ഷെ അതിനേക്കാൾ നല്ല എഫക്റ്റ് എന്തെന്നറിയാമോ? നമ്മൾ കഴിച്ചിട്ട് ഒരു പൊടിക്ക് ഉപ്പെടുത്ത് നമ്മുടെ നാക്കിലിട്ടിരുന്നാൽ മതി. നമുക്ക് ഗ്യാസും വരത്തില്ല, ഒന്നും വരത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽച്ചക്ക പുഴുക്ക്, നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പാൽച്ചക്ക പുഴുക്ക് റെഡി. ഇലയ്ക്കകത്തിട്ടേക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിച്ചാൽ എന്താ ടേസ്റ്റ്! ഇതേ ഒരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നതും വരെ ഏവർക്കും താങ്ക്സ്.